ഒരിക്കൽ ജീവിതത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ അഭിമാനിക്കും. എന്തെന്നാൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷയോടെ ജീവിച്ചതിന്റെ പേരിൽ. നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും. എത്ര അകലെയായാലും നമ്മളിലേക്ക് വന്നു ചേരാനുള്ളത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും. അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന ഭയത്തിൽ നിന്നും, ആരില്ലെങ്കിലും നമ്മൾക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ എത്തുമ്പോഴാണ് നാം ജീവിതത്തെ തൊട്ടറിയുന്നത്. സ്വപ്നം കണ്ട് ജീവിക്കാൻ എളുപ്പമാണ്, സ്വപ്നം കണ്ട പോലെ ജീവിക്കാനാണ് പ്രയാസം. സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കുന്നതും വലിയൊരു സഹായമാണ്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക. നമ്മൾ നമ്മളായി ജീവിക്കും. ഒരു നാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മാറും. നന്നായി ചിന്തിക്കുന്നത് ബുദ്ധിയാണ്, നന്നായി ആസൂത്രണം ചെയ്യുന്നത് കൂടുതൽ മികച്ചതാണ്. എന്നാൽ നന്നായി ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരവും ഏറ്റവും മികച്ചതും. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷെ ചെയ്യുന്നത് എന്തു തന്നെ ആയാലും മുന്നോട്ട് തന്നെ നീങ്ങുക. സൗമ്യത നിയന്ത്രണത്തിനുള്ള ശക്തിയാണ്. എന്ത് സംഭവിച്ചാലും ശാന്തത പാലിക്കാനുള്ള കഴിവാണത്. നിങ്ങൾ റിസ്ക് എടുക്കുമ്പോൾ വിജയിക്കുന്ന സമയങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പരാജയപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കുക. രണ്ടും ഒരുപോലെ പ്രധാനമാണ്. മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. സത്യം കാണാം, സത്യം അറിയാം, എന്നിട്ടും കള്ളം വിശ്വസിക്കുക എന്നതാണ് വിഡ്ഢിത്തം. നമ്മുടെ ചിന്തകളാൽ രൂപപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിത്തീരുന്നു. പരാജയപ്പെട്ടെടുത്ത് വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ട് കാര്യമില്ല. മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശ്രമിക്കുക. വിജയം സുനിശ്ചിതം. ഇപ്പോൾ നടക്കുന്ന വഴി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും മറ്റൊരു വഴിയിലൂടെ നടത്തം തുടരുക. പഠനങ്ങൾ അനുസരിച്ച് പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് കരുതി വിശ്രമിക്കരുത്. നിങ്ങൾ അവിടെ തന്നെ തുടരുകയാണെങ്കിൽ എതിരാളികൾ നിങ്ങളെ ചവിട്ടി മെതിച്ച് കടന്നുപോകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.